നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്ജക്റ്റീവിനെക്കുറിച്ച് പറയുകയുണ്ടായി അജക്റ്റീവിൻ്റെ രണ്ട് ടൈപ്പുകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി അബ്ജക്റ്റീവിൻ്റെ മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ത്രീ എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനത്തിലെ ആറ് അതുപോലെ എസ് ടി ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് എങ്ങനത്തതായിരിക്കുമെന്ന് വെച്ചാൽ അവസാനത്തിൽ ഈ കൊണ്ട് അവസാനിക്കുന്ന ആയിരിക്കും നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം അപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുക ഇവിടെ നോക്കൂ ഉദാഹരണം ലാർജ് ലാർജർ ലാർജസ്റ്റ് ഇ ആർ ഇ എസ് ടി ആർ എസ് ടി അവസാനം വരുന്നത് ആറും അതുപോലെ സൂപ്പർ ലെറ്റീവൽ എസ് ടി ആണ് കമ്പാരിറ്റീവ്ലി ആറ് സൂപ്പർ ലെറ്റീവലി എസ് ടി അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ വരുന്നത് ഉദാഹരണം നോക്കാം അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം ലാർജ് ലാർജർ ലാർജസ്റ്റ് വലിയ എന്നുള്ള അർത്ഥം ക്ലോസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അടുത്ത എന്നർത്ഥം അടച്ച എന്നല്ല അടുത്ത ക്ലോസ് ക്ലോസർ ക്ലോസസ്റ്റ് ഇനി ഡെൻസ് ഡെൻസ് എന്ന് പറഞ്ഞാൽ തിങ്ങിയ ഇട തിങ്ങിയ എന്നൊക്കെ അർത്ഥം ഡെൻസ് ഫോറസ്റ്റ് എന്നൊക്കെ പറയും ഡെൻസ് ഡെൻസർ ഡെൻസസ്റ്റ് ഹംബിൾ ഹംബിൾ എന്ന് പറഞ്ഞാൽ എളിയെന്നർത്ഥം എളിയ ഹംബിൾ ഹംബ്ലർ ഹംബ്ലസ്റ്റ് അതുപോലെ സിമ്പിൾ സിമ്പിൾ ലളിതമായ സിംപ്ലർ സിംപ്ലസ്റ്റ് അതുപോലെ ഫൈൻ ഫൈൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ നല്ല എന്നൊക്കെ അർത്ഥം നോബിൾ നോബിൾ മഹത്വമുള്ള അർത്ഥം നോബിൾ നോബ്ലർ നോബ്ലസ്റ്റ് ബ്രൈവ് ധീരനായ ബ്രൈവർ ബ്രൈവസ്റ്റ് പേയിൽ എന്ന് പറഞ്ഞാൽ വിളറിയ മങ്ങിയ എന്നൊക്കെ അർത്ഥം നെയ്സ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ആകർഷകമായ അർത്ഥമുണ്ട് നെയ്സ് നൈസർ നൈസസ്റ്റ് അപ്പം ഇതാണ് ടൈപ്പ് ത്രീയുടെ ഉദാഹരണങ്ങൾ ഇനി ടൈപ്പ് ഫോർ നോക്കാം ടൈപ്പ് ഫോർ എങ്ങനെയെന്ന് വെച്ചാൽ അവസാനത്തിൽ വൈ കൊണ്ടാണ് അവസാനിക്കുക ഈ അജക്റ്റീവ് ഇതിലേക്ക് ഈ വൈ ഒഴിവാക്കിയിട്ട് ഐ ഇ ആറ് എന്ന് സൂ കംപാരറ്റീവിലും ഐ ഇ എസ് ടി എന്ന് സൂപ്പർ ലെറ്റീവിലും കൊടുക്കും അപ്പം അത് മാറും ഉദാഹരണങ്ങളിലൂടെ നോക്കാം ഫണ്ണി ഫണ്ണി തമാശക്കാരനായെന്നുള്ള അർത്ഥം അവിടെ അവസാനത്തിൽ വൈ ആണുള്ളത് ഇനി ഈ വൈ ഒഴിവാക്കിയിട്ട് ഐ ഇ ആർ എന്ന് കമ്പാരറ്റീവിലും ഐ ഇ എസ്റ്റ് എന്ന് സൂപ്പർ ലെറ്റീവിലും കൊടുക്കും ഫണ്ണിയർ ഫണ്ണിയെസ്റ്റ് ഹാപ്പി സന്തുഷ്ടനായ ഹാപ്പിയർ ഹാപ്പിയസ്റ്റ് ഡ്രൈ ഉണങ്ങിയ ഡ്രയർ ഡ്രസ്റ്റ് ലേസി മടിയനായ ലേസിയർ ലേസിയസ്റ്റ് ഈസി എളുപ്പമുള്ള ഈസിയർ ഈസിയസ്റ്റ് ഹെവി കനത്ത നല്ല കനമുള്ള കനത്ത മഴ ഹെവി റൈൻ എന്ന് പറയും ഹെവിയർ ഹെവിയസ്റ്റ് അതുപോലെ വെൽത്തി വെൽത്തി എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള സമ്പത്തുള്ളത്ഥം വെൽത്തിയർ വെൽത്തിയസ്റ്റ് ഏറ്റവും സമ്പത്തുള്ള ഹെൽത്തി ആരോഗ്യമുള്ള ഹെൽത്തിയർ ഹെൽത്തിയെസ്റ്റ് കോസ്റ്റ്ലി വില വിലപിടിപ്പുള്ള കോസ്റ്റ്ലിയർ കോസ്റ്റ്ലിയെസ്റ്റ് ബിസി തിരക്കുള്ള ബിസിയർ ബിസിയസ്റ്റ് കൊസി എന്ന് പറഞ്ഞാൽ സൗകര്യമുള്ള അർത്ഥം കൊസിയർ കൊസിയസ്റ്റ് ഡേട്ടി അഴുക്കുള്ള ഡേർട്ടിയർ ഡേട്ടിയസ്റ്റ് ഇനി അടുത്തത് മോറും മോസ്റ്റും കൊടുത്തുകൊണ്ട് ആഡ് ചെയ്യുന്ന ടൈപ്പ് ഫൈവ് ആണ് അത് പൊളി സിലബിക് അബ്ജക്റ്റീവ്സ് എന്നാണെന്തിനും പറയാം ഉദാഹരണങ്ങളിലൂടെ നോക്കാം കംഫർട്ടബിൾ കംഫർട്ടബിൾ എന്നുള്ളതിന് കംഫർട്ടബിളറോ അല്ലെങ്കിൽ കംഫർട്ടബിൾ എന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അതൊരു പോളിസിലബിക് സിലബിക് അബ്ജക്റ്റീവ് ആണ് അതെന്താണെന്ന് നമ്മളിപ്പോൾ നോക്കിയാൽ ആകെ കൺഫ്യൂസ്ഡ് ആവും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നമുക്കിങ്ങനെ പഠിച്ചു പോവാം ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി കംഫർട്ടബിൾ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ സുഖകരമായ അർത്ഥം മോർ കംഫർട്ടബിൾ എന്നാൽക്കും കമ്പാരിറ്റീവ്ലി മോർ എന്ന് കൂട്ടി കൊടുക്കുകയാണ് കമ്പാരിറ്റീവ്ലി മറ്റേതിൽ മോസ്റ്റ് എന്ന് കൊടുക്കും സൂപ്പർ ലിറ്റിന് മോസ്റ്റ് കംഫർട്ടബിൾ ബ്യൂട്ടിഫുൾ സുന്ദരമായ സുന്ദരിയായ മോർ ബ്യൂട്ടിഫുൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇനി സെൻസിബിൾ വിവേകമുള്ള മോർ സെൻസിബിൾ മോസ്റ്റ് സെൻസിബിൾ അതുപോലെ അട്രാക്റ്റീവ് ആകർഷകമായ മോർ അട്രാക്റ്റീവ് മോസ്റ്റ് അട്രാക്റ്റീവ് ഇനി ഇമ്പോർട്ടൻറ്റ് പ്രധാനമായ മോർ ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതുപോലെ കറേജസ് ധൈര്യമുള്ള മോർ കറേജസ് മോസ്റ്റ് കറേജസ് ഫെയ്ത്ത്ഫുൾ സത്യസന്ധമായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ അർത്ഥം മോർ ഫെയ്ത്ത്ഫുൾ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ഇനി എലഗൻറ്റ് എലഗൻറ്റ് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള അർത്ഥം മോർ എലഗൻറ്റ് മോസ്റ്റ് എലഗൻറ്റ് ആക്റ്റീവ് സജീവമായ മോർ ആക്റ്റീവ് മോസ്റ്റ് ആക്റ്റീവ് പോപ്പുലർ ജനപ്രിയമായ മോർ പോപ്പുലർ മോസ്റ്റ് പോപ്പുലർ ലോയൽ കൂറുള്ള മോർ ലോയൽ മോസ്റ്റ് ലോയൽ അതുപോലെ ഫന്റാസ്റ്റിക് ഫാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിചിത്രമായ മോർ ഫാസ്റ്റിക് മോസ്റ്റ് ഫന്റാസ്റ്റിക് വണ്ടർഫുൾ ആശ്ചര്യകരമായ മോർ ഫണ്ടർഫുൾ മോസ്റ്റ് വണ്ടർഫുൾ സ്പ്ലെൻഡ് സ്പ്ലെൻഡ് എന്നാണ് ഗംഭീരമായ അർത്ഥം മോർ സ്പ്ലെൻഡിഡ് മോസ്റ്റ് സ്പ്ലെൻഡിഡ് ഫേമസ് അറിയപ്പെട്ട മോർ ഫേമസ് മോസ്റ്റ് ഫേമസ് ഡിഫിക്കൾട്ട് ബുദ്ധിമുട്ടുള്ള മോർ ഡിഫിക്കൾട്ട് മോസ്റ്റ് ഡിഫിക്കൾട്ട് കെയർഫുൾ ശ്രദ്ധയുള്ള മോർ കെയർഫുൾ മോസ്റ്റ് കെയർഫുൾ അതുപോലെ ബ്രില്യൻറ്റ് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാനായിട്ടുള്ള എന്നാർത്ഥം നല്ല ബുദ്ധിയുള്ള നർത്ഥം മോർ ബ്രില്യൻറ്റ് മോസ്റ്റ് ബ്രില്യൻറ്റ് എൻതൂസിയാസ്റ്റിക് ആവേശപൂർവമായ മോർ എൻതൂസിയാസ്റ്റിക് മോസ്റ്റ് എന്തൂസിയാസ്റ്റിക് സ്യൂട്ടബിൾ അനുയോജ്യമായ മോർ സ്യൂട്ടബിൾ മോസ്റ്റ് സ്യൂട്ടബിൾ ഏറ്റവും അനുയോജ്യമായ മോസ്റ്റ് സൂട്ടബിൾ എന്നാണ് പറയുക സ്പേഷ്യസ് സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഉള്ളർത്ഥം കൂടുതൽ സ്പേസ് ഉള്ള വണ്ടി എന്നൊക്കെ പറയുമല്ലോ വാഹനങ്ങളുടെ റിവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ് സ്പേഷ്യസ് മോർ സ്പേഷ്യസ് മോസ്റ്റ് സ്പേഷ്യസ് കൂടുതൽ സ്ഥലമുള്ള അർത്ഥം വിശാലമായ അർത്ഥം ഡിവോട്ടഡ് ഡിവോട്ടഡ് എന്ന് പറഞ്ഞാൽ അർപ്പണബോധമുള്ള മോസ്റ്റ് മോർ ഡിവോട്ടഡ്

പ്രചോദിതമായ മോർ എക്സൈറ്റഡ് മോസ്റ്റ് എക്സൈറ്റഡ് അമ്യൂസിങ് അമ്യൂസിങ് എന്ന് പറഞ്ഞാൽ ആനന്ദകരമായ മോർ അമ്യൂസിങ് മോസ്റ്റ് അമ്യൂസിങ് ഇനി പറയുന്നത് ടൈപ്പ് സിക്സ് ആണ് ടൈപ്പ് സിക്സ് ഇറഗുലർ അബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നൊരു വിഭാഗമാണ് അതെന്താണെന്നുള്ളത് ഇപ്പം നോക്കണ്ട ഇത് ഉദാഹരണം മാത്രം നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി ഇതെല്ലാം കൂടി ഇതിൻ്റെയൊക്കെ ടേംസ് പഠിക്കുമ്പോൾ നമുക്കത് ആകെ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ഇതെന്താണ് ഇറഗുലർ അബ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലാക്കാം ഉദാഹരണം നോക്കാം ഗുഡ്സ് നല്ല കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നാവും ബെസ്റ്റ് ഏറ്റവും നല്ല ഇപ്പം ഏകദേശം മനസ്സിലാവണം എന്താണ് ഈ റെഗുലർ അബ്ജെക്റ്റീവ്സ് എന്നുള്ളത് ഇങ്ങനത്തെ രൂപത്തിലുള്ളത് തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ റെഗുലറാണ് റെഗുലർ അല്ല ഒന്നും ഒരേപോലെ അല്ല ഒക്കെ വ്യത്യസ്തമാണ് ബാഡ് മോശമായ വേഴ്സ് കുറേ ഏറെക്കുറെ മോശമായ അർത്ഥം വേഡ്സ് ഏറ്റവും മോശമായ ഫാർ അകലെയുള്ള അതിന് രണ്ട് കമ്പയർ ഉണ്ട് ഫർദർ ഫാർദർ എന്നുണ്ട് ഫർദസ്റ്റ് ഫാർദസ്റ്റ് അതാണ് സൂപ്പർ ലിറ്റ് ഏറ്റവും അകലെയുള്ള ലേറ്റ് ലൈറ്റ് ആയിട്ടുള്ള നേരെ വൈകിയ നൃത്തം ലൈറ്റർ ടൈം ആവുമ്പോൾ ലൈറ്റർ പൊസിഷൻ സ്ഥാനം കൊണ്ടാവുമ്പോൾ സ്ഥാനത്തിൽ വ്യത്യാസമുള്ളതിന് ലാറ്റർ എന്ന് പറയും ലെറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നൃത്തമുണ്ട് ലൈറ്റസ്റ്റ് ലാസ്റ്റ് എന്ന് പറയും പൊസിഷൻ ആവുമ്പോൾ ലാസ്റ്റ് അവിടെ ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ മച്ച് എന്ന കൂടുതൽ അർത്ഥം കുറെ കുറേ ഏറെക്കുറെ കൂടുതൽ മോർ എന്ന് പറയും മോസ്റ്റ് ഏറ്റവും കൂടുതൽ നർത്തം ലിറ്റിൽ കുറച്ച് ലെസ് ലീസ്റ്റ് തീരെ ഇല്ലാർത്ഥം ലീസ്റ്റ് ഏറ്റവും കുറച്ച് നിർത്തും ലീസ്റ്റ് ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരിക മെനി ധാരാളം മോർ മോസ്റ്റ് ഈ മോസ്റ്റ് എന്നുള്ളത് മച്ച് എന്നുള്ളതിൻ്റെയും സൂപ്പർലെറ്റീവാണ് മെനി എന്നുള്ളതിൻ്റെയും സൂപ്പർലെറ്റീവാണ് ഇത് ഇറഗുലറാണ് അതായത് റെഗുലർ അല്ല അതൊന്നും ഒരേപോലെയല്ല ഒരു ബന്ധം പോലും ഒരു പുലബന്ധം പോലും ഇല്ല ഓൾഡ് പഴയ എൽഡർ അല്ലെങ്കിൽ ഓൾഡർ എൽഡസ്റ്റ് ഓൾഡസ്റ്റ് ഇങ്ങനെയാണ് സൂപ്പർലെറ്റീവ് വരുന്നത് അപ്പം ഇത്രയും ഭാഗങ്ങളാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെ സോറി കമ്പാരിറ്റീവ് ഡിഗ്രി അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണില് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലെറ്റീവ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ആറ് ഫോമുകൾ ആറ് ടൈപ്പുകൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു ഇനി നമ്മൾക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരു ശ്രമം അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന് പലരും പറയുന്നെങ്കിലും ഇതൊന്നും അവരോട് ചോദിച്ചാൽ ചോദിച്ചാലൊക്കെ കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് മഹാ മഹാപെഷകായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാമർ ഇല്ലാത്ത ഒരു ഭാഷയില്ല ആ ഭാഷ നല്ലപോലെ മനസ്സിലാക്കാനും എഴുതാനും മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാനൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമർ പഠിക്കണം ഗ്രാമർ പഠിക്കാതെ ഒരു ലാംഗ്വേജും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾക്ക് ഒപ്പിച്ചൊപ്പിച്ച് സംസാരിക്കാനൊക്കെ പറ്റണം പറ്റും ഗ്രാമർ ഇല്ലെങ്കിലും പക്ഷെ അതൊന്നും നമ്മൾ നമ്മുടെ അതേ നിലവാരമുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനേ കഴിയുള്ളൂ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളോട് അല്ലെങ്കിൽ ഒരു മറ്റു വിദേശത്തുള്ള ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ആളോട് സംസാരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഭാഷ മനസ്സിലാക്കി പഠിക്കണം അല്ലാതെ നമ്മുടെ മുറി ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് നമ്മൾ മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഗ്രാമർ ഫുള്ളായിട്ട് പഠിക്കാം എന്നാൽ ഒരു തെറ്റുമുള്ള പേരുള്ള നമ്മൾ സ്റ്റോറീസ് അതുപോലെ പുസ്തകങ്ങൾ ന്യൂസ് പേപ്പർ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഗ്രാമർ പഠിക്കണം ഗ്രാമർ മനസ്സിലാക്കിയാലേ നമ്മൾ തെറ്റുകൾ മനസ്സിലാവുള്ളൂ ഗ്രാമറുടെ കൂടെ നിങ്ങൾ പ്രൊണൗസേഷനും നമ്മൾ ഈ കോഴ്സിൽ പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട് അതിന് കുറച്ച് ടൈം എടുക്കും ഇത് നമുക്ക് ഫുൾ ആയിട്ട് ലെവലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ പത്രം വായിച്ചുകൊണ്ടുള്ള പഠനം നമുക്ക് വരാനിരിക്കുന്നു അതുപോലെ ഓരോന്നിനും കൃത്യമായിട്ട് എക്സാമുകളുണ്ട് അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്